രാഷ്ട്രീയ പ്രവർത്തകർ അടക്കമുള്ള ഉന്നതരെ പ്രണയക്കിണിയിൽ കുരുക്കി അർച്ചന എന്ന യുവതി സമ്പാദിച്ച കോടികളുടെ കണക്ക് കേട്ട് ഞെട്ടിയിരിക്കുകയാണ് രാജ്യം. സമൂഹത്തിലെ ഉന്നതരെയും സമ്പന്നരെയും കുരുക്കിലാക്കി 26-ാം വയസ്സിൽ 30 കോടിയോളം രൂപയാണ് അർച്ചന സമ്പാദിച്ചത് എന്നാണ് അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ. സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് അധികൃതർ. ഹണിട്രാപ്പിൽ കുരുക്കി ഒഡീഷയിലെ ഉന്നത രാഷ്ട്രീയക്കാരിൽ നിന്നുൾപ്പെടെ അർച്ചന നാഗ് പണം തട്ടിയ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇടപെടുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. കേസിലെ സാമ്പത്തിക ഇടപാടുകളാണ് ഇഡി പരിശോധിക്കുക. അർച്ചനയുടെ അറസ്റ്റിലേക്ക് നയിച്ച കേസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് ഇഡി ആവശ്യപ്പെട്ടതായി ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തു. പ്രതിപക്ഷ പാർട്ടികൾ കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് കേന്ദ്ര ഏജൻസിയുടെ നടപടി. ഇഡി കേസിന്റെ FIR ആവശ്യപ്പെട്ടതായി ഭുവനേശ്വർ കട്ടക് കമ്മീഷണർ സൗമേന്ദ്ര പ്രിയദർശനി പറഞ്ഞു. തന്നെ സെക്സ് റാക്കറ്റിന്റെ ഭാഗമാക്കിയെന്ന് കാണിച്ച് ഒരു യുവതി നൽകിയ പരാതിയിലാണ് അർച്ചന 6 ഒക്ടോബർ പോലീസ് കസ്റ്റഡിയിലായത്. യുവതിയിൽ നിന്ന് 2 മൊബൈൽ ഫോണുകളും പെൻഡ്രൈവുകളും ഡയറിയും പോലീസ് പിടിച്ചെടുത്തിരുന്നു. അർച്ചനയുടെ അറസ്റ്റിന് പിന്നാലെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തോട് ഇവരുടെ എല്ലാ സാമ്പത്തിക ഇടപാടുകളും അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. കേസിലെ സാമ്പത്തിക ഇടപാടുകളും സാമ്പത്തിക ക്രമക്കേടുകളും പോലീസിന് അന്വേഷിക്കാനാകില്ലെന്ന് കമ്മീഷണർ പറഞ്ഞു. സ്വകാര്യ വ്യക്തികൾ ഉൾപ്പെട്ടിരിക്കുന്നതിനാൽ തന്നെ ഇഡിയോ ആദായ നികുതി വകുപ്പോ കേസിൽ ഇടപെടേണ്ടി വരും. അർച്ചനയുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ആരാഞ്ഞ് റിസർവ് ബാങ്കിന് നേരത്തെ കത്തെഴുതിയിരുന്നതായും കമ്മീഷണർ സൗമേന്ദ്ര പ്രിയദർശനി പറഞ്ഞു. 2018 മുതൽ 2022 വരെയുള്ള കാലയളവിൽ അർച്ചനയും ഭർത്താവും 30 കോടി രൂപയുടെ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അർച്ചനയുടെ ഭർത്താവ് ജഗബന്ധു ചന്ദ് അടക്കം ഉൾപ്പെട്ട വൻ സംഘമാണ് അർച്ചനയുടെ നേതൃത്വത്തിൽ ഹണിട്രാപ്പ് ഓപ്പറേഷനുകൾ നടത്തിയിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തിയത്. ഒട്ടേറെ യുവതികളും ഇവരുടെ സംഘത്തിലുണ്ടായിരുന്നു. യുവതികളെ ഉപയോഗിച്ച് ഉന്നതരുമായി സാമൂഹിക മാധ്യമങ്ങളിലൂടെ പരിചയം സ്ഥാപിച്ചാണ് തട്ടിപ്പ് നടത്തിയിരുന്നതെന്നും പോലീസ് വൃത്തങ്ങൾ പറഞ്ഞു. രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ സമൂഹത്തിൽ ഉന്നതരായ പലരിൽ നിന്നും അർച്ചനയും സംഘവും പണം തട്ടിയിട്ടുണ്ടെന്നാണ് വിവരം. ഒഡീഷയിലെ ഒരു സിനിമാ നിർമ്മാതാവിനെ ഹണിട്രാപ്പിൽ കുരുക്കിയ ശേഷം പണം കൈക്കലാക്കാനും ഇവർ ശ്രമിച്ചിരുന്നു. ഒരു യുവതിക്കൊപ്പമുള്ള നിർമ്മാതാവിന്റെ സ്വകാര്യ ചിത്രങ്ങൾ പ്രചരിപ്പിച്ചാണ് പണം തട്ടാൻ ശ്രമിച്ചത്. സ്ത്രീകളുമൊത്തുള്ള ചിത്രം കാണിച്ച് ഒരു ബിസിനസ്സുകാരനെ ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള ശ്രമം പരാജയപ്പെട്ടിരുന്നു. ചിത്രം പ്രചരിപ്പിക്കാതിരിക്കാൻ 3 കോടി രൂപയാണ് അർച്ചന ആവശ്യപ്പെട്ടത്. എന്നാൽ തുക നൽകാൻ തയ്യാറാകാത്ത വ്യവസായി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഒഡീഷയിലെ കലാഹണ്ഡി ജില്ലയിലെ ഒരു ദരിദ്ര കുടുംബത്തിലായിരുന്നു അർച്ചന നാഗ് ജനിച്ചത്. എന്നാൽ കൊട്ടാര സമാനമായ വീട്ടിൽ ആഡംബര വാഹനങ്ങളും മുന്തിയ ഇനം നായ്ക്കളുമായി സുഖജീവിതമായിരുന്നു അടുത്ത കാലം വരെ ഇവർ നയിച്ചിരുന്നത്. ഈ പണം തട്ടിപ്പിലൂടെ സമ്പാദിച്ചതാണ് എന്നാണ് പോലീസ് പറയുന്നത്. സ്വകാര്യ നിമിഷങ്ങളുടെ ചൂടൻ ചിത്രങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയായിരുന്നു യുവതി പ്രമുഖരിൽ നിന്ന് വൻതുക തട്ടിയിരുന്നത് എന്ന് പോലീസ് പറഞ്ഞു.